തിരുവമ്പാടി മേലെ മുത്തപ്പമ്പുഴയിൽ അജ്ഞാത ജീവി പശുവിനെ ആക്രമിച്ചു കൊന്നു. മുത്തപ്പമ്പുഴ കൊച്ചുപ്ലാക്കൽ തോമസിന്റെ പശുവിനെയാണ് പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ മേലെ മുത്തപ്പമ്പുഴയിലാണ് ഞായറാഴ്ച അജ്ഞാത ജീവി പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മുത്തപ്പമ്പുഴ കൊച്ചപ്ലാക്കൽ തോമസിന്റെ പശുവിനെ പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ജഡം പറമ്പിൽ കണ്ടത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പ്രദേശവാസികൾ ഇപ്പോൾ ഏറെ ഭീതിയിലാണ്. നേരത്തെയും പ്രദേശത്ത് ചെന്നായ, ആന, കേഴ, കാട്ടുപന്നി തുടങ്ങിയ ജീവികളുടെ ശല്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തരമൊരു സംഭവം ആദ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. അവിടെ ഇതിനുമുമ്പ് ആനയുടെ ശല്യം, ചെന്നായുടെ ശല്യം, കേഴയുടെ ശല്യം, മലാന്റെ ശല്യം എല്ലാം ഉണ്ട്. ഇതിൽ ഈ അടുത്ത കാലത്ത് ഞാനൊരു പശുവിനെ ഉണ്ട് വളർത്തുന്നു. പശുവിനെ പറമ്പ് കെട്ടി ചെന്ന് നോക്കുമ്പോൾ ചെന്നായി വട്ടം കറങ്ങുകയാണ്. ചെന്നു ചുറ്റും ചെന്നായ എന്നെ നാല് ചെന്നായ ഈ ഗ്രാമിന്റെ അടുത്ത് രണ്ട് ചെന്നായ എന്നെ കണ്ടപ്പോൾ ഇതെല്ലാം ഓടി. അതിനെ പശുവിനെ വിറ്റു പറഞ്ഞു. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് മുത്തപ്പമ്പുഴ. സാധാരണക്കാരും കർഷകരുമുള്ള പ്രദേശത്തെ ഏക വരുമാന മാർഗം കൃഷിയായിരുന്നു. എന്നാൽ വന്യജീവി ആക്രമണം കാരണം കൃഷി ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് വളർത്തുമൃഗങ്ങളെ പോറ്റാൻ തുടങ്ങിയത്. ഇവയെയും ആക്രമിക്കാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലാണിപ്പോൾ. പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയം മാറ്റണമെന്നും പെറ്റുപെരുകി ശല്യക്കാരായ വന്യജീവികളെ മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ നശിപ്പിക്കണമെന്നും കർഷകർ പറയുന്നു. ഈ പരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരുകളുടെ നയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലമായി കിടക്കുന്നത്. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഏത് മൃഗം വളർത്തിച്ചാലും ജനങ്ങൾക്ക് രോഗം വരുമായിട്ട് അവ നശിപ്പിച്ചു കളയും. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഈ വനങ്ങൾ എത്ര വളർന്നാലും അതിനെ നശിപ്പിക്കാതെ മൃഗങ്ങളെ സംരക്ഷിക്കുകയും മനുഷ്യരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നയം അവിടെ കാണുന്നത്. അതെ, ഗവൺമെന്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ജനങ്ങളുടെ സ്വത്തിനും ജീവൻ സംരക്ഷണം നൽകാനുള്ള. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.